ഇസ്രയേൽ എങ്ങനെയാണ് ഇറാനെ മറികടക്കാൻ സാധിച്ചത്? അതും ആളില്ല വിമാനങ്ങളല്ല, ദൂരത്തു നിന്നുള്ള ദീർഘദൂര മിസൈൽ സംവിധാനങ്ങളുമല്ല, നേരിട്ടുള്ള പ്രത്യാക്രമണം തന്നെയാണ് പോർമുനകളിലൂടെ ജെറ്റുകളിലൂടെ നടത്തിയിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട സൈനിക ഡ്രോൺ സൗകര്യങ്ങളെയൊക്കെ തന്നെ തച്ചുടച്ചിരിക്കുന്നു. അമേരിക്കൻ പോർമുന ഉപയോഗിച്ചുകൊണ്ട് റഷ്യയുമായി നേരിട്ട് ഏറ്റുമുട്ടുന്ന ഒരു കാഴ്ച തന്നെയാണ് ഇറാനിൽ തീമഴ പെയ്യിച്ച ഇസ്രയേൽ ലോകത്തിന് മുന്നിൽ അനാവരണം ചെയ്തിരിക്കുന്നതും. ഇറാനിൽ സൈനിക ലക്ഷ്യങ്ങളിൽ വളരെ കൃത്യമായി, കൃത്യമായി തന്നെ പ്രിസൈസ് ആക്രമണം നടത്തിയെന്ന് ഇസ്രയേൽ തന്നെ ഇപ്പോൾ ലോകത്തോട് വിളിച്ചു പറയുന്നു. മുൻനിര യുദ്ധമാനങ്ങളും അതിൽ ഘടിപ്പിച്ചിട്ടുള്ള അത്യാധുനിക സംവിധാനങ്ങളുള്ള മിസൈലുകളും തന്നെയാണ് ഇതിനായി വിന്യസിച്ചിട്ടുണ്ടായിരുന്നത്. എതിരാളികൾ തമ്മിലുള്ള ഈ സംഘർഷത്തിൽ നാലു രാജ്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു വലിയ കാഴ്ചയാണ് നേർക്കുനേർ കാണാനായി സാധിച്ചിരിക്കുന്നത്. ഒരു ഭാഗത്ത് ഇസ്രയേലും സൗഹൃദ രാജ്യവുമായ അമേരിക്കയുടെ സാങ്കേതിക സംവിധാനങ്ങൾ, മറുഭാഗത്ത് ഇറാനും അവരുടെ അത്യാധുനിക മിസൈൽ പ്രതിരോധ കവചിത സംവിധാനങ്ങളുമായി റഷ്യയും. അങ്ങനെ അമേരിക്കയും റഷ്യയും തമ്മിൽ പരോക്ഷമായി ഏറ്റുമുട്ടുകയും ഇസ്രയേലും ഇറാനും തമ്മിൽ നേർക്കുനേർ ഏറ്റുമുട്ടുന്ന ഒരു കാഴ്ച കൂടിയാണ് ഇവിടെ കണ്ടിരിക്കുന്നത്. ഇനിയൊരു മറു പ്രത്യാക്രമണം റഷ്യയുമായി തീരുമാനിച്ചുകൊണ്ട് ഇറാൻ കൈക്കൊള്ളുമെന്നാണ് നിലവിൽ സൂചനകൾ പുറത്തു വരുന്നത്. എന്നിരുന്നാൽ പോലും ഇറാൻ തങ്ങളുടെ പ്രോക്സികളായിട്ടുള്ള, അവരുടെ പോഷക സംഘടനകളായിട്ടുള്ള ഹിസ്ബുള്ളയുടെയും ഹമാസിൻ്റെയും തലവന്മാരെ കൊന്നതിനുള്ള ഒരു വലിയ പ്രതികാരമായി തന്നെയാണ് ഇസ്രയേലിന് നേരെ തുടക്കത്തിൽ 181 ഏകദേശം 200 ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ചത്. കേവലം ആഴ്ചകൾക്ക് ശേഷം, കൃത്യമായി പറഞ്ഞാൽ 25-ാം ദിനം, 3 തരംഗങ്ങളിലായി, 3 ഘട്ടങ്ങളിലായി ശക്തമായ വ്യോമാക്രമണം നടത്തി. അതിനുവേണ്ടി ഇസ്രയേൽ അതിൻ്റെ 5-ാം തലമുറ F-35 ആദർ യുദ്ധവിമാനങ്ങൾ, F-15 ഐറാം ഗ്രൗണ്ട് അറ്റാക്ക് ജെറ്റുകൾ, F-16 ഐ സൂഫ എയർ ഡിഫൻസ് ജെറ്റുകൾ എന്നിവയാണ് പ്രധാനമായും വിന്യസിച്ചിരിക്കുന്നത്. ഇതിലൂടെ തന്നെയാണ് അമേരിക്കൻ സാങ്കേതിക വിദ്യ എത്രത്തോളം ഇസ്രയേൽ വിനിയോഗിച്ചിരിക്കുന്നു, വിന്യസിച്ചിരിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിലെ മിസൈൽ സംവിധാനങ്ങൾ തന്നെയാണ് അത്യാധുനികമായിട്ടുള്ളത്. റാംപേജ് ലോങ് റേഞ്ച് മിസൈലുകളും സൂപ്പർസോണിക് മിസൈലുകളും, റോക്സ് എന്ന് പറയുന്ന അടുത്ത നെക്സ്റ്റ് ജെൻ വിപുലീകരിച്ച സ്റ്റാൻഡ് ഓഫ് എയർ ടു സർഫസ് മിസൈൽ ആയുധങ്ങളും തന്നെയാണ് ഇതിൽ പ്രത്യേകമായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. ജെറ്റുകളെ 25 മുതൽ 30 വരെയുള്ള ഗ്രൂപ്പുകളായി അണിനിരത്തി തന്നെയാണ് ഈ 100 പോർമുന ഇറാന് നേർക്ക് ആക്രമണ പദ്ധതി ഒരുക്കിയത്. 10 ജെറ്റുകളെ മിസൈൽ ആക്രമണം നടത്താൻ വേണ്ടി മാത്രം വിനിയോഗിച്ചു. മറ്റ് ജെറ്റുകളെ, സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ട് ആക്രമണം നടത്താൻ നിർദ്ദേശം നൽകി. എന്നാൽ ആണവ കേന്ദ്രങ്ങളെയും എണ്ണ സംഭരണികളെയും ഒന്നും തന്നെ ആക്രമിക്കാതിരിക്കുക എന്നുള്ള അതീവ ജാഗ്രതാ നിർദ്ദേശം ഇസ്രയേൽ ഈ സേനയ്ക്ക്, വ്യോമസേനയ്ക്ക് നൽകി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു.